രണ്ടായിരത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരും അല്ലെങ്കിൽ നിരൂപകരൊക്കെ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ഇനി ഫിക്ഷനൊന്നും ഒരു സാധ്യതയില്ലാന്ന്. പുസ്തകങ്ങളുടെ മരണമണി എന്നൊക്കെ ചിലർ ആ കാലത്തിനെ വിശേഷിപ്പിച്ചിരുന്നു. നോവൽ പോലെയുള്ള വലിയ സാഹിത്യ ഗ്രന്ഥങ്ങളൊന്നും എഴുതാനുള്ള ഇൻ്റലക്ച്വൽ സ്റ്റാമിന ഇനി വരുന്ന തലമുറയിലെ എഴുത്തുകാർക്ക് ഇല്ല എന്നും, ഇനി വ്യക്തിത്വ വികസന ഗൈഡുകളുടെയും ആത്മചരിതങ്ങളുടെയും ഒക്കെ കാലമാണെന്നും പറഞ്ഞു. ആ കാലത്ത് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വരുന്നുണ്ട്. ആ പുസ്തകങ്ങൾ വളരെ വ്യാപകമായിട്ടും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. ഞാനതിൻ്റെ പ്രസക്തി ഒട്ടും കുറച്ച് കാണുന്ന ഒരാളല്ല. പക്ഷേ ക്രിയേറ്റിവിറ്റിയുടെ ഒരു സാധ്യത പൂർണ്ണമായിട്ടൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ജനതയിൽ അടഞ്ഞുപോയി എന്ന് വിലയിരുത്തുന്നതിനെ അത്ര നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിനെയാണ് ഇപ്പോൾ ബെന്യാമിനെ പോലെ അല്ലെങ്കിൽ അതുപോലെ ആ കാലത്ത് എഴുതിയ മറ്റെഴുത്തുകാർക്ക് അഭിമുഖീകരിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇട്ടിക്കോര എന്നുള്ള നോവലും വരുന്നത്. ഇട്ടിക്കോര വരുന്ന സമയത്തും ഇത്തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ, വെല്ലുവിളികൾ, ആക്ഷേപങ്ങൾ ഒക്കെ നേരിടേണ്ടി വരും. പക്ഷേ വായനക്കാരുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല പ്രതികരണങ്ങളുണ്ട്. ഇപ്പോൾ അവർ ഒരു സാമ്പ്രദായിക വായനക്കാരല്ല, പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ ചെറുപ്പക്കാരായിട്ടുള്ള ചെറുപ്പക്കാരികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള റെസ്പോൺസ് ഈ പുസ്തകത്തിന് കിട്ടിയിട്ടുണ്ടായി. ഞാൻ ഈനാശു എന്ന് പറയുന്ന ഒരു വായനക്കാരനെയാണ് ഓർക്കുന്നത്. ഈനാശു വളരെ കാലമായിട്ട് ഫ്രാൻസിൽ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഞങ്ങളുടെ കുന്നംകുളത്തിൻ്റെ അടുത്ത് മറ്റം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു കാലത്ത് കലാകൃതിയിലൊക്കെ ലേഖനങ്ങൾ എഴുതിയൊക്കെ ചെയ്തിരുന്ന വ്യക്തി വളരെ കാലമായിട്ട് ഫ്രാൻസിൽ ജീവിക്കുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹം വന്ന് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ ഏതോ ഒരു ഫാദറാണ് ഇട്ടിക്കോര വായിക്കാൻ കൊടുത്തത്. അപ്പം അവിടെ ചെന്നിട്ട് ഇട്ടിക്കോര വായിച്ചതിന് ശേഷം പാരീസിൽ നിന്ന് തന്നെ വിളിച്ച് ഏകദേശം ഒരു മണിക്കൂർ നേരത്തോളം ഈ നോവലിലെ പല കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, ഒരാൾ ഇത്ര താല്പര്യത്തോടു കൂടി ഇത്രയും ദൂരെ നിന്ന് വിളിച്ച് ഇത്രയും നേരം സംസാരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ വീട് ഈ മറ്റത്തിനടുത്താണ്, കുന്നംകുളത്തിനടുത്ത് ഉള്ള ഒരാളാണ്, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കുന്നംകുളത്തിന് തൊട്ടടുത്തുള്ള ചൊവ്വന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്. അവർ 18-ാം കൂറ്റുകാരൊന്നും അല്ലാട്ടോ. അപ്പോൾ ഞാൻ ഈനാശുവിനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും 18-ാം കൂറ്റുകാർ 18-ാം കൂറ്റുകാരാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ തമാശ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച അവസരങ്ങളുണ്ട്. അതേപോലെ ബാംഗ്ലൂരിലെ ഒരു വായനക്കാരൻ, ചെറുപ്പക്കാരനായിട്ടുള്ള വായനക്കാരൻ, അയാൾ ഒരിക്കൽ വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നത് കുന്നംകുളത്തിനടുത്തുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്, അവർ ഞങ്ങളോടൊന്നും മിംഗിൾ ചെയ്യുന്നില്ല, വളരെ ഒരു നിഗൂഢമായിട്ടുള്ളൊരു ജീവിതമാണ് അവർ നയിക്കുന്നത്, അവർ 18-ാം കൂറ്റുകാരാണോ എന്ന് സംശയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ, ഈ 18-ാം കൂറ്റുകാരൊന്നുമില്ല, അത് വെറും കഥയാണ്, അങ്ങനൊരു യാഥാർത്ഥ്യമില്ല, നിങ്ങൾ വെറുതെ ആളുകളെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഇദ്ദേഹത്തിന് ഞാൻ എത്ര പറഞ്ഞിട്ടും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഉറച്ച് പറയുന്നത് അവർ 18-ാം കൂറ്റുകാർ തന്നെയാണ്. ഈ സമയത്ത് കേരളത്തിൽ ഇത്തരം ബ്ലാക്ക് വർഷിപ്പ് നടത്തുന്ന ആളുകളെപ്പറ്റിയൊക്കെ പല പത്ര റിപ്പോർട്ടുകളൊക്കെ വരുന്നൊരു കാലം. ഇപ്പം കൊച്ചിയിൽ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളെ അപമാനിച്ചുകൊണ്ട് ചെകുത്താൻ സേവ നടത്തുന്ന ആളുകളെക്കുറിച്ചൊക്കെ മനോരമ വളരെ ഡീറ്റെയിലായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നു. അപ്പോൾ ഇത് വരുന്നതിന് മുമ്പെയാണ് നമ്മൾ ഇട്ടിക്കോര എഴുതുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ആളുകൾ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ടായിരുന്നില്ല, പക്ഷേ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തോന്നിയിരുന്നു. അതേപോലെ ഇട്ടിക്കോരയിൽ പുതിയ കാലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ലൈംഗിക വ്യാപാരങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ നോവൽ തുടങ്ങുന്നത് തന്നെ, ഓൺലൈൻ സെക്സ് റാക്കറ്റുകൾ. അപ്പോൾ ഈ 2008 അങ്ങനെ പറയുന്ന സമയത്ത്, അതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്ന സ്ത്രീകളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പല ആളുകളും എന്നോട് ചോദിച്ചത്, ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമോ, നിങ്ങൾ വെറുതെ കേരളീയ സമൂഹത്തെ മോശപ്പെടുത്തി കാണിക്കുന്ന രീതിയിലൊക്കെ പറയുന്നതല്ലേ, ഇത്തരത്തിലൊക്കെ നമ്മുടെ ആളുകൾ ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകണ്ടേ. നമ്മുടെ ഒരു വിശ്വാസം അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു 20-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെയുള്ള ഒരു കാലത്ത് ഒരു സ്ത്രീ ഇത്തരത്തിലുള്ളൊരു വഴിയിലേക്ക് വരികയാണെങ്കിൽ അവൾ ഒന്നുകിൽ ചതിക്കപ്പെട്ടോ അല്ലെങ്കിൽ ജീവിക്കാൻ മറ്റുള്ള
ഒരു മാർഗ്ഗവും ഇല്ലാതെയായിട്ടുള്ള ഒരവസ്ഥയിലൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയൊന്നും അല്ലാത്ത ആളുകളാണ് ഈ നോവൽ അതിലേക്ക് വരുന്നത്. അവർ അതിൻ്റെ വലിയ സാധ്യതകളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേരളീയ സമൂഹത്തിൽ തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം. ഇപ്പം 2020 എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരിക്കും ആളുകളത് മനസ്സിലാക്കുന്നത്. ഇപ്പം 2008 എഴുതിയ കാര്യങ്ങൾ മിക്കവാറും അതിനേക്കാൾ കൂടുതൽ ശക്തിയായിട്ടും വ്യാപകമായിട്ടും നമ്മുടെ സമൂഹത്തിലേക്ക് വന്ന ഒരു കാലമാണ്. ഇപ്പോൾ 12 ശേഷവും ഇപ്പോഴും ഇട്ടിക്കോര നല്ല രീതിയിൽ തന്നെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ്. 17 പതിപ്പാണ് അതിന് വന്നു കഴിഞ്ഞത്. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടു, തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടു. തമിഴിലൊക്കെ വലിയ തോതിലുള്ള റെസ്പോൺസ് കിട്ടിയ പുസ്തകമാണ്. ഇംഗ്ലീഷിലേക്ക് വന്നിട്ട് അധികം കാലമായിട്ടില്ല. ഇംഗ്ലീഷിലും സാമാന്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് അതിനുണ്ട്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എൻ്റെ ഒരു സുഹൃത്തും സെൻറ്റ് തെരേസാസ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപികയുമായ ഡോക്ടർ പ്രിയ കെ നായരാണ്. അവർ തന്നെയാണ് എൻ്റെ സുഗന്ധിയും മറ്റ് പുസ്തകങ്ങളുമൊക്കെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കുറിഞ്ചി വേലൻ എന്ന് പറഞ്ഞ ട്രാൻസ്ലേറ്ററാണ്. അദ്ദേഹം ആൽഫയും ഇട്ടിക്കോരയും സുഗന്ധിയും എല്ലാം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇട്ടിക്കോര തമിഴ് പരിഭാഷ വന്ന സമയത്ത് വലിയൊരു ചർച്ച തമിഴ് സാഹിത്യ രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇട്ടിക്കോരയെക്കുറിച്ച് ഓർക്കാൻ വന്നൊരു കാര്യം, കഴിഞ്ഞ വായനാ വാരത്തിൽ മലയാളത്തിൽ പ്രിയപ്പെട്ട നടൻ മമ്മൂക്ക ഇട്ടിക്കോര വായിച്ചുകൊണ്ടാണ് ആ വായനാ വാരത്തിൽ പങ്കെടുക്കുന്നത്. ഇട്ടിക്കോരയുടെ ഒരു ചെറിയ ഭാഗം അദ്ദേഹം വായിക്കുന്നു. അതോടുകൂടി അതിൻ്റെ സിനിമയുടെ വലിയൊരു സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. ഇട്ടിക്കോര സിനിമയാക്കാൻ സാധ്യതയുണ്ടെന്ന് നോവൽ വന്ന സമയത്ത് തന്നെ നിരവധി ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പല പ്രപ്പോസലും ആയിട്ട് പല ആളുകളും വരെയും കുറച്ചൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇട്ടിക്കോരയുടെ പ്ലോട്ടെന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ലാറ്റിൻ അമേരിക്ക വരെ നീണ്ടുകിടക്കുന്ന, ലോകത്തിൽ പലയിടങ്ങളിലായി പല കാലങ്ങളിലായിട്ട് കിടക്കുന്നവരും പടർന്ന് പന്തലിച്ച് കിടക്കുന്നൊരു പ്ലോട്ടാണ്. ഭൂമിശാസ്ത്രപരമായിട്ടും അതിൻ്റെ കാലം 500 നീണ്ടു നിൽക്കുന്ന കാലവും ഇതൊക്കെ കുറച്ച് സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ തീർച്ചയായിട്ടും അത്തരമൊരു സാധ്യത ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നുണ്ട്. ചിലരത് വെബ് സീരീസ് ആക്കാനായിട്ടുള്ള പ്ലാനായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിക്കാന്നറിയില്ല. ഓരോ പുസ്തകങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ചില വിധികളുണ്ട്. ഇട്ടിക്കോര വന്നതിന് ശേഷം എനിക്ക് മലയാള സാഹിത്യ രംഗത്ത് ഒരു ചെറിയ ഇടം കിട്ടുന്നുണ്ട്. അതിനു മുമ്പേ ഇപ്പോൾ ആൽഫയും നമ്മുടെ പരിഭാഷകളോ അല്ലെങ്കിൽ ലിറ്റററി ജേർണലിസമോ ഒക്കെ ചെയ്യുന്ന സമയത്തില്ലാത്ത അത്ര പ്രധാനപ്പെട്ട ഇതൊന്നുമില്ല, ഒരു ചെറിയൊരു സ്ഥലം കിട്ടാൻ ഇട്ടിക്കോര ഒരു കാരണമാകുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബ്രേക്കാണ് ഇട്ടിക്കോര എന്ന് പറഞ്ഞ പുസ്തകം. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ഓക്കെ, ആ പരിഭാഷകന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ആ കൃതി എഴുതിയ ആൾക്കാണ് എപ്പോഴും പ്രാധാന്യം കിട്ടുന്നത്. ഇപ്പോൾ മലയാളത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും അവസാനത്തെ പേജിൽ ഒരറ്റത്തായിട്ട് ഏറ്റവും ചെറിയ ഫോണ്ടിലാണ് പരിഭാഷ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് കൊടുക്കുന്നത്. അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരുടെ പേര് പുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുക്കണമെന്ന് പ്രസാധകരോട് നിർബന്ധിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ കിട്ടുന്ന ഒരു ചെറിയ ഇടം മറ്റ് എഴുത്തുകാർ നമ്മളെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നമ്മളെ മനസ്സിലാകുന്ന അറിയുന്ന ഒരവസ്ഥയുണ്ടാക്കുന്നത്, ഇതൊക്കെ സാഹിത്യം നമ്മുടെ ഒരു വഴിയാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മളെത്തി. അതുവരെ അത്ര വലിയൊരു കോൺഫിഡൻസ് ഇല്ല നമുക്ക്. ഇപ്പോൾ ആൽഫയും കുറേ വിവർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളൊരു എഴുത്തുകാരനാണ് അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇട്ടിക്കോര വന്നതിന് ശേഷം കനത്ത വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലേക്ക് മാറാൻ കഴിയും. പത്രത്തിൽ എന്നെ എത്തിക്കുന്നതിൽ ഇപ്പം പാലക്കാട് എന്നുള്ള സ്ഥലത്ത് ഞാൻ ജീവിച്ചതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് പ്രോത്സാഹനമായിട്ട് നിന്നിട്ടുള്ളവർ, റെയിൽവേക്കകത്തും
പുറത്തും ഒക്കെ ഒക്കെ പാലക്കാടാണ് അധികം. ഞാൻ എൻ്റെ കുടുംബം പാലക്കാട് നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ പലപ്പോഴും മദ്രാസിയിൽ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുള്ളത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പാലക്കാട് എത്തുന്ന തുടക്കകാലം മുതലേ ഇവരുടെയൊക്കെ ഒരു സാമീപ്യം, അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ എഴുത്തിനെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമായിട്ടുണ്ട്. റെയിൽവേയിൽ എന്നെപ്പോലെ എഴുതുന്ന വേറെ രണ്ട് സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ഫിക്ഷൻ എഴുതുന്ന ആളല്ല. രമേശ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് സംഗീതത്തിനെക്കുറിച്ച്, കർണാടക സംഗീതത്തിനെക്കുറിച്ച് എഴുതുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. അതേപോലെ പത്മദാസ് എന്ന് പറഞ്ഞ് കവിത എഴുതുന്ന ഒരാൾ. അപ്പോൾ എൻ്റെ ഈ നോവലൊക്കെ വരുന്ന സമയത്ത് ഇതെല്ലാം വായിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ ഇവരായിട്ടാണ്. ആദ്യം ഞാൻ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ എഴുതിയ കാര്യം ഒരാളോടും ചർച്ച ചെയ്യാത്തൊരാളാണ്. അതിന് ശേഷമുള്ള കാര്യമാണ് പറയും. പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് മറ്റാളുകളെ വായിച്ച് കേൾപ്പിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുള്ള പുസ്തകങ്ങളില്ല, ഒന്നുമില്ല, എപ്പോഴുമില്ല. പക്ഷേ അത് വന്നതിന് ശേഷം ചർച്ച ചെയ്യുന്നവരിൽ ഇവർ രണ്ടുപേർ വളരെ പ്രധാനപ്പെട്ട ആൾ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുകയും പരസ്പരം അവരെഴുതുന്നതിനെക്കുറിച്ച് ഞാനും ഞാൻ എഴുതുന്നതിനെക്കുറിച്ച് അവരും മനസ്സിലാക്കുകയും നമുക്ക് ആ റെയിൽവേ എന്ന് പറഞ്ഞ സാഹിത്യത്തിനൊന്നും വലിയ ഇടമില്ലാത്തൊരു സ്ഥലത്ത് ഒരു ആശ്വാസമായിട്ട് നിലകൊണ്ട രണ്ടാളുകൾ. അപ്പം അവർ എന്നൊരു എഴുത്തുകാരനാക്കി മാറ്റിയതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുള്ള രണ്ടാളുകൾ. അതേപോലെ തന്നെ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വളരെ നന്നായിട്ട് വായിക്കുന്ന മറ്റൊരാൾ, അദ്ദേഹം എഴുതുന്ന ആളല്ല, സുധാകരൻ എന്നാണ് പേര്, എം എസ് സുധാകരൻ. അപ്പോൾ സുധാകരൻ വളരെ നല്ല രീതിയിൽ വായിക്കുന്ന ആളാണ്. സുധാകരനും സുധാകരൻ്റെ ഭാര്യ ആശ, രണ്ടുപേരും വളരെ ഗൗരവമായിട്ട് വായിക്കുകയും വളരെ ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവർ. ഇവർ വലിയ തോതിൽ എൻ്റെ എഴുത്തിനെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ എൻ്റെ ആൽഫയ്ക്ക് ആദ്യമായിട്ടൊരു കവർ ചിത്രം വരയ്ക്കുന്നത് എം എസ് സുധാകരനാണ്. ഒരു നോവലിൻ്റെ കഥ മനസ്സിൽ രൂപം കൊള്ളുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ കൂടി അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് ആ ഒരു കാലത്ത് മാത്രമല്ല, അതിനു മുമ്പ് വളരെ കാലമായി നമ്മുടെ മനസ്സിലേക്ക് പല ഇടങ്ങളിൽ പല കാലങ്ങളിൽ എത്തിച്ചേർത്ത കാര്യങ്ങളെല്ലാം ഇതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇട്ടിക്കോരയ്ക്ക് വേണ്ടി നടത്തിയ പഠനങ്ങളല്ല പലപ്പോഴും ഇട്ടിക്കോരയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അത്തരം പല സുഹൃത്തുക്കളും എന്നോട് ചോദിക്കാറുണ്ട്, എത്ര കാലം ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തു? ഇട്ടിക്കോരയ്ക്ക് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്, അതിനു മുമ്പ് നമ്മൾ അന്വേഷിച്ച് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടിക്കോരയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. ചില കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് പിന്നെ ഇട്ടിക്കോരയിൽ നിന്ന് അടുത്ത പുസ്തകം എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചിന്ത വരും. സ്വാഭാവികമായിട്ടൊരു ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഒരു നോവലിലേക്ക് നമ്മൾ എങ്ങനെ പോകണം. അപ്പോൾ അതിൻ്റെ ചില വിഷയങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അതിനുള്ള വായനകളും സുഹൃത്തുക്കളെ അന്വേഷിച്ച് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തൃശ്ശൂർ വച്ച് ഒരു മാസികയുടെ പ്രകാശനം നടക്കുക. പാലക്കാട് എന്നുള്ളൊരു പ്രസിദ്ധീകരണമാണ് അതാദ്യമായിട്ട്. അതിൻ്റെ ആദ്യ പ്രതി റിലീസ് ചെയ്യുന്നത് തൃശ്ശൂരിലൊരു ചടങ്ങിൽ വെച്ചിട്ടായിരുന്നു. ശാന്തം എന്നാണ് ആ മാസികയുടെ പേര്. ഈ ശാന്തം മാസികയുടെ പ്രകാശന ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു, ഒരുപാട് പേർ സുഹൃത്തുക്കളായിട്ട്. അപ്പോൾ അതിൽ ഒരു 10 മിനിറ്റ് ഞാൻ സംസാരിച്ചിരുന്നു. ആ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ പുസ്തക പ്രകാശനത്തിനെ പറ്റി, ബുക്ക് ഫെയറുകളെ പറ്റി, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ, ശ്രീലങ്കൻ സുഹൃത്തുക്കളെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ച് സീറ്റിൽ വന്നിരിക്കുമ്പോൾ
എൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന സിവിക് ചന്ദ്രൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ എഴുതി എനിക്ക് തരാമോ, അത് പാഠഭേദം മാസികയിൽ പ്രസിദ്ധീകരിക്കാനാണ്. അപ്പോൾ സിവിക്കായിട്ട് എനിക്ക് വലിയ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഇട്ടിക്കോരെ പറ്റി പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യം കൂടിയാണ്, ഇട്ടിക്കോര എഴുതുന്നതിൽ സിവിക്കിൻ്റെ വളരെ വലിയ ഒരു പങ്കുണ്ട്, സഹായിക്കുന്നു. അത് ഇട്ടിക്കോരയുടെ ആദ്യത്തെ ഒരു പോർഷൻ പാഠഭേദത്തിൽ ഒരു നോവൽ ഭാഗം എന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ച സിവിക് ചന്ദ്രനാണ്. ഒന്നാമത്തെ അധ്യായം മുഴുവനില്ല, അതിൻ്റെ ഒരു പകുതിയോളം നോവൽ ഭാഗം എന്ന് പറഞ്ഞ് പാഠഭേദത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിന് ആ സമയത്ത് തന്നെ വലിയ റെസ്പോൺസ് ഉണ്ടായിരുന്നു. ആ റെസ്പോൺസാണ് ഇട്ടിക്കോര എഴുതാനുള്ള ഒരു ശക്തി എനിക്ക് തരുന്നതും, പിന്നീട് ഇട്ടിക്കോര കുറിച്ചുള്ള ചർച്ചകളിലും സിവിക്ക് പങ്കെടുക്കുന്നുണ്ട്. ചർച്ച സംഘടിപ്പിച്ച് കോഴിക്കോട് സംഘടിപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെ വലിയൊരു ആത്മബന്ധമുള്ള ഒരു സൗഹൃദമുള്ള വ്യക്തിയാണ്. നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മുടെ എഴുത്തിനെ പിന്തുടരുന്ന, അല്ലെങ്കിൽ എഴുതാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന. ഈ തമിഴ് നോക്കിയുള്ള അഭിമുഖങ്ങളും പരിഭാഷകളും ഒക്കെ വരുന്ന സമയത്ത് അദ്ദേഹം പറയാറുണ്ട്, നോവൽ എന്തായി എന്ന് ചോദിക്കും. ഞാൻ അതിനിടയ്ക്ക് ഒരിക്കൽ പറഞ്ഞ് ഒരു നോവൽ ചെയ്യുന്നുണ്ട് എന്നുണ്ട്. ആൽഫ വന്നതിന് ആൽഫ വായിച്ച് അതിനെപ്പറ്റി എഴുതിയിട്ടുള്ള ആളാണ് സിവിക്ക്. സിവിക്ക് അടുത്തൊരു നോവൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ, അത് ഓരോ തവണ നമ്മൾ കാണുന്ന പരസ്പരം കാണുന്ന സമയത്തും, ഇപ്പം അഭിമുഖങ്ങളോ അല്ലെങ്കിൽ പരിഭാഷകളോ ഒക്കെ പ്രസിദ്ധീകരിച്ച് വരുന്ന സമയത്തൊക്കെ സിവിക്ക് കാണുമ്പോൾ ചോദിക്കുക, നോവൽ എന്തായി. അപ്പം നോവൽ എഴുതുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മറ്റുള്ള കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നോവൽ എന്നുള്ള കാര്യം എഴുതുന്നതാണ് എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും അതിന് നിർബന്ധിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹം ആണ് അന്ന് എന്നോട് ആ സംസാരിച്ച കാര്യങ്ങൾ എഴുതിത്തരാൻ പറയും. അപ്പം ഞാൻ സംസാരിച്ചത് തമിഴ്നാട്ടിൽ നടക്കുന്ന ബുക്ക് ഫെയറുകളെ പറ്റിയിട്ടൊക്കെ, പുതിയ മാസികകൾ വരുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം. ചെന്നൈ ബുക്ക് ഫെയർ എന്ന് പറയുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ ജനുവരി മാസത്തിൽ പൊങ്കൽ കാലത്ത് ചെന്നൈയിൽ വെച്ച് നടക്കുന്നു, വളരെ കാലമായിട്ട് നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ബുക്ക് ഫെയറുകൾ നടക്കാറുണ്ടെങ്കിലും ചെന്നൈ ബുക്ക് ഫെയറിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. തമിഴ് ഭാഷ എഴുതുന്നവർ, തമിഴ് ഭാഷയിൽ എഴുതുന്നവർ, അതിലെ സാഹിത്യം വായിക്കുന്നവർ, അത് ചർച്ച ചെയ്യുന്നവരായിട്ടുള്ള എല്ലാ ആളുകളും പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹിത്യ സമ്മേളനം കൂടിയാണ് ചെന്നൈ ബുക്ക് ഫെയർ. പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് പുറത്ത് മറ്റ് പല സ്ഥലങ്ങളിലും ജോലിക്ക് ഒക്കെ ആയിട്ട് താമസിക്കുന്ന ആളുകളാണെങ്കിലും സാഹിത്യത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അവർ നാട്ടിൽ വരാൻ തിരഞ്ഞെടുക്കുന്ന സമയം ചെന്നൈ ബുക്ക് ഫെയർ കാലമാണ്. ധാരാളം പുസ്തകങ്ങൾ ആ സമയത്ത് പ്രകാശനം ചെയ്യപ്പെടും, പുസ്തക ചർച്ചകൾ നടക്കും ചെന്നൈയിൽ. ഒരു എഴുത്തുകാരുടെയും വായനക്കാരുടെയും ഒക്കെ ഒരു ഉത്സവം തന്നെയാണ് ആ സമയം. ഈ സമയത്ത് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദേശ രാജ്യങ്ങളിലുള്ള തമിഴരായിട്ടുള്ള ആളുകൾ തമിഴ്നാട് സന്ദർശിക്കാൻ കൂടി ഇത് ഉപയോഗിക്കുന്നു. പാരീസിലുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി നേരത്തെ പറഞ്ഞു, ശോഭാശക്തി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൊക്കെ ഞാൻ കാണുന്നത് ചെന്നൈ ബുക്ക് ഫെയറിൽ വെച്ചാണ്. തമിഴ് സംസാരിക്കുന്നവർ സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ ധാരാളമുണ്ട്. അവർ പലരും തമിഴ്നാടുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് വരുന്നത് ലിറ്ററേച്ചറിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത്തരം സമയത്തായിരിക്കും. അപ്പം അവിടെ വെച്ചിട്ടാണ് ഞാൻ ശോഭാശക്തി എന്ന് പറഞ്ഞ എഴുത്തുകാരനെ പരിചയപ്പെടുന്നത്. അതുപോലെ മറ്റ് പല ശ്രീലങ്കൻ എഴുത്തുകാരെയും പരിചയപ്പെടുന്നു, എഴുത്തുകാരികളെ പരിചയപ്പെടുന്നു. ഈ എഴുത്തുകാരും എഴുത്തുകാരികളുമൊക്കെ 2009 വേലുപ്പിള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ട ആ ആഭ്യന്തര യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിന് ശേഷം നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തവരായിട്ട് മാറുന്നു. നമ്മൾ അയക്കുന്ന മെയിലുകൾക്ക് അവരുടെ കയ്യിൽ നിന്ന് റിപ്ലൈ വരുന്നില്ല. ഇവർ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഫഹീമ ജഹാൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി, മാതൃഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവരെയും ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്, അവരുടെ കവിതകൾ പരിഭാഷപ്പെടുത്തിയതൊക്കെ. അവരെന്നോട് പറഞ്ഞു, എനിക്ക് ശ്രീലങ്കയിൽ ഞാൻ എവിടെയാണ് എന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത്, ബാക്കി എന്ത് കാര്യം വേണമെങ്കിൽ ഇൻ്റർവ്യൂ ചോദിക്കാം.
സുരക്ഷാപരമായ കാര്യങ്ങളാൽ കാരണങ്ങളാൽ എനിക്കത് പറയാൻ വയ്യ. അവരെപ്പോലുള്ള ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്കവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായ സാഹിത്യ സംബന്ധമായ കാര്യങ്ങളും മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും വളരെ മണിക്കൂറുകളോളം നമ്മൾ ഒരുമിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തികൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ഒരു സംശയം തോന്നുന്ന ഒരവസ്ഥ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അന്ന് ഞാൻ ഈ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞതൊക്കെ. അപ്പോൾ സിവിക്ക് അതാണ് പാഠഭേദത്തിലേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഞാനത് ആദ്യം എഴുതാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യം അതേപോലെ എഴുതുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് തവണ ശ്രമിച്ചിട്ടും അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല. പക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടെ കൂടെ നിർബന്ധിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓരോ ദിവസവും വിളിച്ച് ചോദിക്കും അതെന്തായി എപ്പോൾ അയക്കും എന്ന്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ 3-4 ഫോൺ കോളുകൾ വന്നതിന് ശേഷം ഞാൻ അത് എഴുതി ഒരു പേജോ 1.5 പേജോ ഒക്കെ ഉള്ളൂ എഴുതി പാഠഭേദത്തിൽ അയക്കുകയും അതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അല്ല, അത് എഴുതാൻ തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു ഫിക്ഷണൽ പോസിബിലിറ്റി നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. കഥ പറയാനുള്ള വലിയൊരു സാധ്യതയുള്ളൊരു കാര്യമാണല്ലോ തോന്നും. പക്ഷെ അത്ര ഗൗരവമായിട്ടില്ല, അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകും. ഇത് കഴിഞ്ഞ് അധികം താമസിയാതെ നോവലറ്റുകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് മാധ്യമ ആഴ്ച പതിപ്പ് തീരുമാനിച്ചു. കുറച്ച് നോവലറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നു. അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ ഒരു നോവലറ്റും ഞങ്ങൾക്ക് വേണം. അതിൽ എൻ്റെ പരസ്യമൊക്കെ കൊടുത്തു. മുകുന്ദേട്ടനുണ്ട്, CV ബാലകൃഷ്ണൻ, അതുപോലെ സാറ ടീച്ചറുടെയും ഒക്കെ ചേർന്ന് കുറച്ച് നോവലറ്റുകൾ വരുന്നു. ടീച്ചറുടെ ഉണ്ടോയെന്ന് എനിക്ക് നല്ല ഉറപ്പില്ല, പക്ഷേ മുകുന്ദേട്ടൻ്റെയും CV ബാലകൃഷ്ണൻ്റെയൊക്കെ പരസ്യത്തിൽ കൊടുത്തിരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ ഒരു നോവലറ്റിനെ കുറിച്ചുള്ള പരസ്യം ഇവർ കൊടുത്തു. പക്ഷേ അത് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ച പോലെ അല്ല ഈ കാര്യം മുന്നോട്ട് പോകുന്നത്. ഒരു നോവലറ്റായിട്ട് എഴുതി അവസാനിപ്പിക്കേണ്ട കാര്യമല്ല ശ്രീലങ്കൻ തമിഴ് ജീവിതവും തമിഴ് ജനതയുടെ ആഭ്യന്തര യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും എന്നൊക്കെ എനിക്ക് ബോധ്യമായി. അപ്പം ഞാൻ ഈ വീക്കിലിയുടെ എഡിറ്ററെ വിളിച്ചിട്ട് പറഞ്ഞു ഈ നോവലറ്റ് എനിക്ക് തരാൻ പറ്റില്ല, നോവലായിട്ടേ തരാൻ പറ്റുള്ളൂ, അതിന് കുറേ കൂടെ തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്, എനിക്ക് വീണ്ടും ശ്രീലങ്കയിലേക്ക് പോകണം, ഒരുപാട് പേരെ കാണണം, അതിനൊക്കെ ശേഷം ഇതെഴുതി തരാൻ കഴിയുള്ളൂ. അദ്ദേഹം സമ്മതിക്കുകയും അതിനുശേഷം ഈ നോവൽ എഴുതാൻ ഉള്ളൊരു തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ നോവൽ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കണം അതിൻ്റെ പേര് എന്നതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. ശ്രീലങ്കൻ സിവിൽ വാർ, അതുണ്ടാക്കിയ പൊള്ളലുകൾ, അതാണ് നമ്മുടെ വിഷയം, അതിനെ പറ്റിയിട്ടാണ് എഴുതേണ്ടത്. അതിനെപ്പറ്റി കിട്ടാവുന്നത്ര പുസ്തകങ്ങൾ, കാണാൻ കഴിയുന്നത്ര ഡോക്യുമെൻ്ററികൾ, സിനിമകൾ ഇതൊക്കെ കാണാൻ മുമ്പ് സംസാരിച്ചിരുന്ന പലരുമായിട്ട് വീണ്ടും സംസാരിക്കുന്നു, ഒരുപാട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അപ്പോഴും ഒരു കഥാപാത്രത്തിൻ്റെ രൂപത്തിലായിട്ടില്ല. ആ സമയത്താണ് ഞാൻ നോ മോർ ടിയേഴ്സ് സിസ്റ്റർ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി കാണുന്നത്. ഡോക്ടർ രജനി തിരുണഗാമയുടെ ജീവിതത്തെപ്പറ്റിയുള്ള ഡോക്യുമെൻ്ററിയാണ്. എന്നെ അത് വല്ലാതെ ബാധിച്ചു. ഞാൻ 4-5 തവണ അത് ആവർത്തിച്ച് കണ്ടു. എൻ്റെ അതുവരെയുള്ള അന്വേഷണങ്ങളുടെ ഒരു സാധ്യത ഈ ഡോക്യുമെൻ്ററിയോട് കൂടി മുന്നിലേക്ക് വരികയാണ്. അരസിയെ പറ്റി പേശ വേണ്ട സാർ, നമുക്ക് സിനിമാവെ പറ്റി പേശലാം. നമ്മൾ ഡ്രൈവറായിട്ട് കൂടെ വന്ന ആളാണ്. എത്ര നിർബന്ധിച്ചിട്ടും രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ തയ്യാറാകാതെ സിനിമാ ഗോസിപ്പുകൾ പറയാൻ തയ്യാറാകും. വലിയൊരു ഭയം